ഹൈ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ കൂടെ നോക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ മാസം വരാൻ പോകുന്ന, അതായത് മാർച്ച് 28-ാം തീയതിയാണ് നമ്മുടെ ഗോഡ്സില എക്സ് കോങ് ദ ന്യൂ എംപയർ എന്നുള്ള മൂവി റിലീസാവാൻ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ഹൈപ്പുള്ളൊരു പടം തന്നെയാണ്. കാരണം ഈ ഒരു പടത്തിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് മുന്നത്തെ പോലെ 1 vs 1 എന്നുള്ള ആ ഒരു ഫൈറ്റല്ല നമ്മൾ കാണാൻ പോകുന്നത്, 2 vs 2 എന്നുള്ളൊരു ഫൈറ്റാണ് നമ്മൾ കാണാൻ പോകുന്നത്. അതായത് നമ്മുടെ കോങ്ങും അതേപോലെ തന്നെ ഗോഡ്സിലെയും ടീമപ്പ് ആയിട്ട് മറ്റ് 2 എനിമീസിനോ ഫൈറ്റ് ചെയ്യാൻ പോകുന്ന രീതിയിലാണ് ഇതിൻ്റെ ഒരു ഫുൾ പ്ലോട്ട് നമ്മൾ കാണാൻ പോകുന്നത്. അതായത് ഇപ്പോൾ മെയിൻ നോക്കുകയാണെങ്കിൽ, അതായത് കോങ്ങിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് വരാൻ പോകുന്ന നെഗറ്റീവ് ക്യാരക്ടർ എന്ന് പറയുന്നത് സ്കാർക്കിംഗ് എന്നുള്ളൊരു ഏപ്പ് തന്നെയാണ്. അതേപോലെ തന്നെ നമ്മുടെ ഗോഡ്സിലയുടെ സൈഡിലോട്ട് വരുവാണെങ്കിൽ ഗോഡ്സിലേക്ക് ഓപ്പോസിറ്റ് ആയിട്ട് വരാൻ പോകുന്ന വില്ലൻ എന്ന് പറയുന്നത് നമ്മുടെ ഷീമോ എന്നുള്ളൊരു പുതിയ മോൺസ്റ്ററിനകത്ത് കൊണ്ടേ കൊണ്ടുവരാൻ പോകുന്നത്. പക്ഷേ ഈ ഒരു ഫൈറ്റ് എന്ന് പറയുന്നത് തുടക്കത്തിൽ നമ്മൾ എന്തായാലും ഈ ഒരു പടത്തിൽ പ്രതീക്ഷിക്കുന്ന പോലെ കോങ്ങും ഗോഡ്സിലയും തമ്മിൽ നല്ലൊരു ഫൈറ്റ് നമുക്ക് പ്രതീക്ഷിക്കാം. അതിനുശേഷമായിരിക്കണം ഈ ഒരു ഒറിജിനൽ ആ ഒരു ഇഷ്യൂവിലോട്ട് ഇവർ രണ്ടുപേരും പോകാൻ പോകുന്നതെന്നാണ് എനിക്ക് മെയിൻലി തോന്നുന്നത്. പക്ഷേ ഇവിടുത്തെ വേറൊരു കാര്യം എടുത്ത് നോക്കുകയാണെങ്കിൽ, അവർ ഇതുവരെ റിലീസ് ചെയ്തിട്ടുള്ള ട്രെയിലേഴ്സിനകത്തായാലും ടീസേഴ്സിനകത്തും ടി വി സ്പോട്ടിനകത്തൊന്നും നമ്മുടെ ഷീമോ എന്നുള്ള ക്യാരക്ടറിനെ അവർ അധികം കാണിച്ചിട്ടില്ല. ജസ്റ്റ് അവിടെ ഇവിടെ ആയിട്ട് ടീസ് ചെയ്ത് പോയിട്ടേ ഉള്ളൂ. അപ്പം ഈ ഒരു ക്യാരക്ടർ എന്ന് പറയുന്നത് മിക്കവാറും ഈ ഒരു പടത്തിനകത്ത് ഒരു വലിയ പങ്ക് വഹിക്കാൻ പോകുന്ന ഒരു മെയിൻ വില്ലൻ ക്യാരക്ടറാവാൻ നല്ല സാധ്യത കാണുന്നുണ്ട്. ഒരു റൂമർ പറയുന്നതനുസരിച്ചിട്ട്, അത് ജസ്റ്റ് തിയറി മാത്രമാണ്, നമ്മുടെ സ്കാർക്കിങ്ങിൻ്റെ കൺട്രോളിലായിരിക്കാം മിക്കവാറും നമ്മുടെ ഷീമോ എന്നുള്ള രീതിയിൽ ഒരു തിയറി കറങ്ങുന്നുണ്ട്. അപ്പോൾ ഇത് സത്യമാണോ അല്ല എന്നുള്ള കാര്യം നമുക്ക് അറിയത്തില്ലെങ്കിലും ഇത് റിയൽ ആക്കുന്ന രീതിയിൽ കുറച്ച് ഷോർട്സ് നമുക്ക് ട്രെയിലർ തന്നെ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. സംഭവം നോക്കുകയാണെങ്കിൽ നമ്മുടെ ഗോഡ്സില്ല നമ്മുടെ കോങ്ങിനെ പിന്നെയും അറ്റാക്ക് ചെയ്യുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇതിന് അതായത് നമ്മുടെ ഈ ഗോഡ്സില്ല കോങ്ങുമായിട്ട് ഫൈറ്റ് ചെയ്തതിന് മുമ്പ് നമ്മൾ ഗോഡ്സില്ല വേഴ്സസ് കോങ് എന്നുള്ള മൂവിക്കകത്ത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അതിനകത്ത് ലാസ്റ്റ് ഇവർ തമ്മിൽ കോംപ്രമൈസ് ആയ രീതിയിൽ തന്നെയാണ് ഇവർ പിരിയുന്നതെങ്കിലും, പക്ഷേ അവർ പിന്നെയും ഫൈറ്റ് ചെയ്യാനുള്ളൊരു റീസൺ നമുക്ക് ഇപ്പോൾ ആർക്കും അറിയത്തില്ല. പക്ഷേ ഇവിടുത്തെ തിയറി പ്രകാരം നമ്മുടെ ഈ സ്കാർക്കിങ് കാരണമാണ് നമ്മുടെ ഗോഡ്സില്ല അല്ലെങ്കിൽ കോങ്ങിനും തമ്മിൽ പരസ്പരം ഫൈറ്റ് വരാൻ പോകുന്നതെന്നാണ് പറയുന്നത്. ഇതിൻ്റെ മെയിൻ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ട്രെയിലറിൽ തന്നെ ആദ്യം ഗോഡ്സിലയുടെ ഒരു ഒറിജിനൽ ബ്ലൂ കളർ വെച്ചിട്ടുള്ള ഗോഡ്സിലെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. പിന്നീട് മറ്റൊരു ഷോട്ടിനകത്ത് ടോക്കുകയാണെങ്കിൽ നമ്മുടെ ഗോഡ്സിലെ ആ ഒരു പിങ്ക് കളർ അപ്ഗ്രേഡൊക്കെ വന്നതിന് ശേഷം നമ്മുടെ ഗോഡ്സിലെ തന്നെ ട്രെയിലർ എടുത്ത് കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം രണ്ട് തരം ട്രാൻസ്ഫോർമേഷൻ നമുക്ക് ഗോഡ്സിലേക്ക് ഇതിനകത്ത് നടക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു അപ്ഗ്രേഡ് എന്ന് വേണമെങ്കിൽ തന്നെ എടുത്ത് പറയാൻ പറ്റും. ഈ ഒരു അപ്ഗ്രേഡ് എന്തുവാണെന്ന് നമുക്കറിയത്തില്ല. പവറിനകത്താണോ അതോ ഇനി സൈസ് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണോ ഒന്നും അറിയത്തില്ല. പക്ഷേ ഈ ഒരു കൺട്രോൾ അല്ലെങ്കിൽ ഈ ഒരു ചേഞ്ച് നമ്മുടെ ഗോഡ്സിലെ നല്ല രീതിക്ക് ബാധിച്ചിട്ടുണ്ട്. അതായത് ഈ ഒരു പർപ്പിൾ അല്ലെങ്കിൽ ഒരു പിങ്ക് കളറിൽ വന്നിട്ടുള്ള ഗോഡ്സിലെ തന്നെയാണ് കോങ്ങിനെ അറ്റാക്ക് ചെയ്യുന്നതായിട്ടും കാണിച്ചിട്ടുള്ളത്. പക്ഷേ ഈ ഒരു സെയിം കളറിലുള്ള, അതായത് പിങ്ക് കളറിലുള്ള അപ്ഗ്രേഡേഷൻ വന്നിട്ടുള്ള ഒരു ഗോഡ്സിലെ തന്നെ നമ്മുടെ കോങ്ങുമായിട്ട് ടീമപ്പ് ചെയ്ത് ഫൈറ്റ് ചെയ്യുന്നതെന്ന് നമുക്ക് ട്രെയിലർ കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ ഇതെന്തുവാണ് ഇവർ ഈ പടത്തിൽ കൂടെ കാണിക്കാൻ പോകുന്നതെന്ന് ആദ്യം ആർക്കും അറിയത്തില്ല. അതായത് സ്റ്റോറി എന്തുവാണെന്ന് നല്ല രീതിക്ക് സീക്രട്ടായിട്ട് ഇവർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ഇതിൻ്റെ ഒരു മെയിൻ വില്ലനെയും അവർ സീക്രട്ടായിട്ട് തന്നെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ആകെ കൂടി ഇവർക്ക് എടുത്ത് കാണിച്ചിട്ടുള്ള നെഗറ്റീവ് ക്യാരക്ടർ നമ്മുടെ സ്കാർക്കിങ് മാത്രമാണ്. പക്ഷേ സ്കാർക്കിങ്ങിൻ്റെ ഒരു പൊട്ടൻഷ്യൽ ട്രെയിലർ തന്നെ വേറെ ലെവലിൽ തന്നെയാണ് കാണിച്ചിട്ടുള്ളത്. കാരണം നമ്മുടെ കോങ്ങിനെതിരെ നിൽക്കാൻ പറ്റിയിട്ടുള്ളൊരു കിടിലൻ ക്യാരക്ടറായിട്ടാണ് നമ്മുടെ ഈ ഒരു സ്കാർക്കിങ്ങിനെ എടുത്ത് കാണിച്ചിട്ടുള്ളത്. കാരണം നമ്മുടെ കോങ്ങിനെക്കാട്ടി നല്ല രീതിക്ക് നല്ല സ്കിൽഡ് ആയിട്ടുള്ളൊരു എയ്പ്പായിട്ടാണ് ഇതിനകത്ത് കാണുന്നത്. നമ്മൾ കോങ്സ് കള്ളൈലൻഡിൽ വിചാരിച്ചിരുന്നത് കോങ്ങാണ് ഈ ഒരു എർത്തിൽ അവസാനത്തെ ആ ഒരു ജയ്ജാൻറ്റിക് ആയിട്ടുള്ള എയ്പ്പെന്നാണ് വിചാരിച്ചെങ്കിലും, ഇപ്പോൾ ഇതിനകത്തോട്ട് വരുമ്പോഴത്തേക്ക് കുറേ ഐപ്സ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അതായത് നമ്മുടെ കിങ് കോങ്ങിനെ പോലെ തന്നെ നല്ല സൈസുള്ള ജയ്ജാൻറ്റിക് ഐപ്സ് നമുക്ക് ഇതിനകത്ത് കുറേ കാണാൻ പറ്റുന്നുണ്ട്. ഒരു മിനി കോങ്ങിനെയൊക്കെ എടുത്ത് കാണിക്കുന്നുണ്ട്. ഇവർ തമ്മിലുള്ള റിലേഷൻ എങ്ങനെയൊക്കെയാണെന്ന് ഇനി നമുക്ക് ഫ്യൂച്ചർ മൂവീസിലേക്ക് അറിയാൻ പറ്റത്തുള്ളൂ. എന്തായാലും ഈ ഒരു യൂണിവേഴ്സ് പിന്നെയും എക്സ്പാൻഡ് ചെയ്യാൻ പറ്റിയിട്ടുള്ള കുറേ എലമെൻറ്റ്സ് വെച്ചിട്ടാണ് നമുക്ക് ഈ ഒരു പടം ഒരിറക്കാൻ പോകുന്നത്. അപ്പം ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ഏത് ഫാനാണെന്ന്, അതായത് ഗോഡ്സില ഫാനാണോ അതോ കോങ് ഫാനാണോ അതോ ഗോഡ്സിലയും കോങ്ങും കൂടെ ചേർന്നിട്ടുള്ള ആ ഒരു ഒറ്റ ടീമിൻ്റെ ഫാനാണോ എന്ന് നിങ്ങൾ ജസ്റ്റ് താഴെ നിന്ന് കമൻറ്റ് ചെയ്തേക്കണം. അതേപോലെ തന്നെ നമ്മുടെ സ്കാർക്കിങ്ങിനും ഫാൻസ് ഉണ്ടായിരിക്കും, അതേപോലെ തന്നെ നമ്മുടെ ഷീമോയ്ക്കും ഫാൻസ് ഉണ്ടായിരിക്കും. പറയാൻ പറ്റത്തില്ല, ഇപ്പം നമ്മുടെ ഗോഡ്സിലയും നമ്മുടെ കോങ്ങും ടീമപ്പ് ആയ സമയത്ത് നേരെ നമ്മുടെ ഷീമോയും അതേപോലെ തന്നെ സ്കാർക്കിങ്ങും കൂടെ ടീമപ്പ് ഉള്ള സാധ്യതയൊക്കെ പറയുന്നുണ്ട്. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള ഒരു ടി വി സ്പോട്ടിനകത്ത് നമ്മുടെ ഗോഡ്സിലയുടെ പുറത്ത് കോങ് കയറി ട്രാവൽ ചെയ്യുന്ന രീതിയിലുള്ള ഒരു ഷോട്ടൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓപ്പോസിറ്റ് എന്താ നടക്കാൻ പോകുന്നത് നമുക്ക് ഇപ്പോൾ ഊഹിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ എന്തായാലും ഒരു വലിയൊരു എപ്പിക് മൂവി ആവാനുള്ള ഒരു ഭയങ്കര സാധ്യത തന്നെയാണ് നമുക്ക് ഇതിൽ കൂടെ കാണാൻ പറ്റുന്നത്. അപ്പോൾ ഇതേപോലുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ കാണാൻ താല്പര്യമുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഈ ഒരു ചാനലിന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്തേക്കണം. അതേപോലെ തന്നെ താഴെ കാണുന്ന ബെല്ലൈക്കണം കൂടെ ഓൾ എനേബിൾ ചെയ്തിട്ടിരുന്ന ഞാനപ്പോൾ ഇതിലുള്ള പുതിയ വീഡിയോസ് ഇട്ടാലും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. അപ്പോൾ എൻ്റെ ഒരു പുതിയ വീഡിയോ കാണുന്ന നടൻ വരെ എല്ലാവർക്കും ബൈ ഗൈസ്.